ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മീൻകറിയാണ്. മീൻകറി ഇപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ രീതിയിൽ വെക്കുന്നുണ്ടാവും കേട്ടോ. ഇത് ഈ വെക്കുന്ന ഒരു മീൻകറി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മീൻകറി വെക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സൂപ്പർ മീൻകറി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്, ഇവിടെ ഷെറി എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷാണ്. അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഫിഷ് കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. നമ്മൾ എടുക്കേണ്ടത് കുടംപുളിയാണ്. കുടംപുളി നല്ലോണം കഴുകിയിട്ട് വച്ചിട്ടുള്ളതാണ്. ഈ കുടംപുളിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതാണ് ആദ്യത്തെ ടിപ്പ്. ആ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മസാല മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതെവിടെ ഇരുന്നോട്ടെ, ഒക്കെ കുറച്ച് നേരം ഇതൊരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ കുടമ്പുളിയൊക്കെ ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ നമുക്ക് കുതിരുന്ന സമയത്ത് കുടമ്പുളിയുടെ പീസസ് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വെള്ളം നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് മസാലയൊക്കെ മിക്സ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി, നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയാണ് ഇതിലിട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇത് ഒരു അര ടേബിൾ സ്പൂണാണ്. അര ടേബിൾ സ്പൂൺ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയും തന്നെ കാശ്മീരി മുളക് പൊടിയുണ്ട്. കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ഇടുന്നത്. നല്ല കളറും കിട്ടും, നമുക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റും കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അത് മഞ്ഞൾപ്പൊടി അധികം ആവേണ്ട ആവശ്യമില്ല, ഒരു അര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ മസാല പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഈ വെള്ളം കൊണ്ട് നമുക്ക് ഈ മസാലപ്പൊടികളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ കുടംപുളി എടുക്കുന്നില്ല, ഇല വെള്ളം മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ നമ്മുടെ പൊടികളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഫിഷ് കറി ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ്. ചട്ടിയുള്ളവർ ചട്ടിയിൽ ഉണ്ടാക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഫിഷ് കറി ഉണ്ടാക്കണം, എന്നാലേ ആ ഒരു നാടൻ ടേസ്റ്റ് ഫിഷ് കറിയുടെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂടി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 കൊല്ലമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഫിഷ് കറിയിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഇടാൻ പോകുന്നത്. ഇഞ്ചിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും ഇതാണ്. ഇതിനകത്ത് 2 പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് 2 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. ചെറിയ ഉള്ളി നന്നാക്കാൻ മടിയുള്ളവർക്ക് സവാളയിൽ യൂസ് ചെയ്യാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഒരു 15-20 ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ചെറിയ ഉള്ളി ഇടുമ്പോൾ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് വഴന്ന് വന്നാൽ പോരാ, നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉലുവയും കടുകും എല്ലാം കൂടിയുള്ള ആ ഒരു മിക്സ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലോണം ഉള്ളിയും മുരിഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മുരിഞ്ഞ് വരണം, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിയുടെ സ്മെല്ലും ഫ്ലേവേഴ്സൊന്നും നമ്മുടെ കറിയിലേക്ക് ഇറങ്ങില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാലയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ എപ്പോഴും സ്റ്റൗ സിമ്മിലിടണം. സിമ്മിലിട്ടിട്ട് വേണം
ഇത് വഴറ്റി കൊടുക്കാനായിട്ട്. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒരു ഒരു മിനിറ്റ് സിമ്മിലിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി താല്പര്യമുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. കാരണം ഞാനിതൊരു ചെറിയ തക്കാളി എടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കുടംപുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തക്കാളിയുടെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. താല്പര്യമില്ലാത്തവർ തക്കാളി ചേർക്കണം എന്നില്ല. ഞാനിവിടെ തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരിവാവണം. തക്കാളി ഒരിക്കലും വേവാണ്ട് കിടക്കരുത്. തക്കാളി എല്ലാം നല്ലോണം കുഴഞ്ഞ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല കുടംപുളി രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം. അത് ഓരോ കുടംപുളിക്ക് ഓരോ പുളിയാണ്. അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടുവെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ഫിഷിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം ഒരു പണിയും കൂടി ഉണ്ട്. അവസാനം നമ്മൾ കുറച്ച് അതിൽ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നാൽ ഈ കറിയുടെ ഫുൾ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഫിഷ് പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ സിമ്മിലാക്കി, ഓക്കെ, ഹൈ ഫ്ലെയിമിൽ നിന്നൊക്കെ മാറ്റി സിമ്മിലാക്കി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് മീനൊക്കെ ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മീനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ ഫിഷ് പീസസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വെള്ളമൊക്കെ ആവശ്യത്തിന് നോക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല, പക്ഷേ കുറച്ച് കട്ടിയുള്ള ഒരു തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കും ഇതിന് യൂസ് ചെയ്യേണ്ടത്. വെള്ളം പോലെ ഇരിക്കരുത്, വളരെ കുറച്ച് മതി. ആ തേങ്ങാപ്പാൽ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ നമ്മളത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കി നോക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ കറി കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.